ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യലായ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ ഇഷ്ടപ്പെട്ട സ്നാക്സായ ഇറച്ചി പത്തിരിൻ്റെ റെസിപ്പിയായിട്ടാണ്. റമദാ മാസങ്ങളിലും സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സ്നാക്കാണ് ഇറച്ചിപ്പത്തിരി. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇസിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് മാറ്റിവെക്കണം. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടാവുമ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച വലിയുള്ളി ഇട്ട് കൊടുക്കാം. വലിയുള്ളി നല്ലതുപോലെ വഴുന്ന് കിട്ടണം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി വഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റോളം അടുപ്പിൽ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെയാണ് ഇതിൻ്റെ മാവ് തയ്യാറാക്കുക. 2 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ നെയ്യും ഇതിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കാം, ഓയിലില്ലെങ്കിൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പൂരിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് വലിയ ഉരുള എടുക്കണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ, അതുപോലെ അതിനെക്കാട്ടിയും കുറച്ച് വലിയ ഉരുള എടുക്കണം. എന്നിട്ട് നമുക്ക് വലിയൊരു ചപ്പാത്തി പോലെ പരത്താം. കുറച്ച് പൊടിയൊക്കെ ഇട്ട് വലുതായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. പക്ഷെ നമുക്കിതിങ്ങനെ റൗണ്ടാക്കി മുറിച്ചെടുക്കണം. അതിന് വലിയൊരു മൂടിയെടുത്തിട്ട് ഇതുപോലെ റൗണ്ടാക്കി മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ ഇറച്ചിപ്പത്തിരിക്ക് കുറച്ചും കൂടി വലിപ്പം വേണമെങ്കിൽ കുറച്ച് വലിയ മൂടിയെടുത്തിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നെടുത്ത് വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ അമർത്തുക. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ തിരക്കാൻ അറിഞ്ഞൂടാത്തവരൊക്കെ ഷോപ്പിൽ നിന്ന് ഇതിൻ്റെ അച്ചൊക്കെ വാങ്ങിയിട്ട് ഇതിങ്ങനെ പൊടി വെച്ചിട്ട് അമർത്തി കൊടുത്ത് ഇതിൻ്റെ ഷേപ്പാക്കുന്ന അച്ചൊക്കെ ഷോപ്പിൽ കിട്ടും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇറച്ചിപ്പത്തിൻ്റെ ശരിക്കുള്ള ഷേപ്പ് ഇതാണ്. ബാക്കിയുള്ള എല്ലാം കൂടി നമുക്കിതുപോലെ ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഇറച്ചിപ്പത്തിരി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പൊരിച്ചതിന് ശേഷം മറ്റേ ഭാഗവും തിരിച്ചിട്ടെടുത്ത് പൊരിച്ചെടുക്കാം. അങ്ങനെയെല്ലാം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇറച്ചിപ്പത്തിരി പൊരിച്ച് മാറ്റി വെക്കാം. അങ്ങനെ മലബാർ സ്പെഷ്യലായ ഇറച്ചിപ്പത്തിരി റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പി കിട്ടണമെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.